സാംസങ്ങിൻ്റെ സാംസങ് ടാബ് എ സെവൻ ലൈറ്റ് എന്ന പുതിയൊരു ടാബ്ലറ്റ് ഇപ്പോൾ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ടാബ് വരുന്നത് 12,000 രൂപ പ്രൈസ് റേഞ്ചിലാണ്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സാംസങ് ടാബ് എ സെവൻ ലൈറ്റ് എന്ന ടാബിൻ്റെ വിശേഷങ്ങളാണ്. അതിനു മുമ്പ് ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. പിന്നെ അടുത്ത് വരുന്ന ഒരു ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്കതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ആദ്യം നമ്മൾ ഡിസ്പ്ലേയുടെ കാര്യം പറയുകയാണെങ്കിൽ സാംസങ് ടാബ് എ സെവൻ ലൈറ്റിൽ 8.7 ഇഞ്ചിൻ്റെ WQXGA+ ഡിസ്പ്ലേ ആണ് വരുന്നത്. അതായത് റെസൊല്യൂഷൻ വരുന്നത് 1340x800. ഇത് വളരെ മികച്ചൊരു റെസൊല്യൂഷനാണ് എന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ ടാബുകളുടെ കാര്യത്തിൽ ഓപ്ഷൻസ് വളരെ കുറവാണ്. പിന്നെ ഈ ടാബിൽ TFT ഡിസ്പ്ലേ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ടാബിൽ കൂടിയ റിഫ്രഷ് റേറ്റൊന്നും സപ്പോർട്ട് ചെയ്യുന്നില്ല. 60Hz റിഫ്രഷ് റേറ്റുമായിട്ടാണ് ഈ ടാബ് വരുന്നത്. ഈ ടാബിൻ്റെ തിക്നെസ് വരുന്നത് 8mm ആണ്. പിന്നെ വൈഫൈ വെർഷൻ്റെ വെയിറ്റ് വരുന്നത് ഏകദേശം 366 ഗ്രാമും LTE വെർഷൻ്റെ വെയിറ്റ് വരുന്നത് ഏകദേശം 371 ഗ്രാമുമാണ്. പിന്നെ ഈ ടാബിൽ മെറ്റൽ കവർ കൊടുത്തിട്ടുണ്ട്. ഈ ടാബിൻ്റെ 2 വെർഷൻസ് ഇപ്പോൾ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഗ്രേ അതുപോലെ തന്നെ സിൽവർ കളർ വേരിയൻറ്റും. പ്രോസസ്സറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ മീഡിയടെക്കിൻ്റെ ഹീലിയോ P22T എന്ന പ്രോസസ്സറുമായിട്ടാണ് ഈ ടാബ് വരുന്നത്. സ്മാർട്ട് ഫോണുകളുടെ കാര്യമൊക്കെ വെച്ച് നോക്കുമ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിന് പറ്റിയിട്ടുള്ള ഒരു പ്രോസസ്സറല്ല ഈ ഒരു പ്രോസസ്സർ. പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്, ഇപ്പോൾ ടാബുകളുടെ കാര്യത്തിൽ ഓപ്ഷൻസ് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻസ് നമ്മൾ നോക്കുമ്പം ടാബുകൾ അധികം വരുന്നില്ല. പിന്നെ ഈ ടാബിൽ 3GB റാമാണ് വരുന്നത്. 32GB ഇൻറ്റേർണലും വരുന്നുണ്ട്. പിന്നെ ഈ ടാബിൻ്റെ 2 വെർഷൻസ് വരുന്നുണ്ട്. ഒരു വെർഷനിൽ വൈഫൈ മാത്രമാണ് സപ്പോർട്ട് ചെയ്യുന്നത്. മറ്റൊരു വെർഷനിൽ 4G സിമ്മും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ വൈഫൈയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ടാബിൽ മെമ്മറി കാർഡ് സ്ലോട്ട് കൊടുത്തിട്ടുണ്ട്. 1TB വരെ മെമ്മറി എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. പിന്നെ നല്ല സെക്യൂരിറ്റിക്കൊക്കെ വേണ്ടിയിട്ട് നോക്ക് സെക്യൂരിറ്റി എന്നുള്ള ഫീച്ചർ ഈ ഫോണിൽ വരുന്നുണ്ട്. ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സുമായിട്ടാണ് ഈ ടാബ് വരുന്നത്. ഇതിൽ ഡോൾബി അറ്റ്മോസിൻ്റെ സൗണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ടാബിൽ 3.5mm ഓഡിയോ ജാക്ക് കൊടുത്തിട്ടുണ്ട്. ആൻഡ്രോയിഡ് 11 ബേസ് ആയിട്ടുള്ള 1UI 3.1 സോഫ്റ്റ്വെയറുമായിട്ടാണ് ഈ ടാബ് വരുന്നത്. ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ ടാബിൻ്റെ പിന്നിൽ സിംഗിൾ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. 8MP F2.0 വരുന്ന ക്യാമറയാണ് ടാബിൻ്റെ പിന്നിൽ വരുന്നത്. സെൽഫി ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ ഫ്രണ്ടിൽ 2MP F2.2 വരുന്ന സെൽഫി ക്യാമറയാണ് വരുന്നത്. പിന്നെ ഈ ടാബിൽ 5100mAh ബാറ്ററിയാണ് കൊടുത്തിട്ടുള്ളത്. ഇത് സാധാരണ ഫോണുകളിൽ കാണുന്ന ഒരു ബാറ്ററി കപ്പാസിറ്റിയാണ്. പിന്നെ ഒരു ടാബ് എന്ന രീതിയിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ബാറ്ററി കപ്പാസിറ്റി ഈ ടാബിൽ കൊടുത്തിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായനെ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ ഈ ടാബിൽ 15W ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ടൈപ്പ് സി ചാർജിംഗ് പോർട്ടുമായിട്ടാണ് ഈ ടാബ് വരുന്നത്. വിലയുടെ കാര്യം പറയുകയാണെങ്കിൽ ഈ ടാബിൻ്റെ വൈഫൈ വെർഷൻ്റെ വില വരുന്നത് 11,999 രൂപയാണ്. പിന്നെ LTE വെർഷൻ്റെ വില വരുന്നത് 14,999 രൂപയാണ്. June 23 മുതലാണ് ഈ ടാബിൻ്റെ സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്തായാലും ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വളരെ മികച്ച ഫീച്ചേഴ്സും കാര്യങ്ങളൊന്നും ഈ ടാബിൽ വരുന്നില്ല. പക്ഷേ ടാബുകളുടെ കാര്യത്തിൽ കോമ്പറ്റീഷൻ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഓപ്ഷൻസ് ആയിട്ട് അധികം ടാബുകളൊന്നും വരുന്നില്ല. എന്തായാലും ഈ ഒരു ടാബിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.